തലമുറകളിലൂടെ പകർന്നു കിട്ടിയ ഭാവനാ സൃഷ്ടികളായ നാടോടി കഥകളാൽ സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെയുള്ള ത്രസിപ്പിക്കുന്ന കഥകൾ പുനഃസൃഷ്ടിക്കാനാണ് ഈ പരിപാടിയിലൂടെ ശ്രമിക്കുന്നത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യത്തിന്മകളെ സാധൂകരിക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശക്തമായി അവലപിക്കുകയാണ് ഈ ചാനൽ ചെയ്യുന്നത്. കൂടാതെ ഈ പരിപാടിക്ക് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല എന്നും പ്രേക്ഷകർ ദയവായി ഇത് ഒരു ഭാവനാ സൃഷ്ടിയായി കണ്ട് ആസ്വദിക്കണം എന്നും അറിയിക്കുന്നു. ഈ ഗൗരി ഇവളെന്തോ ഒപ്പിക്കാൻ പോവുകയാണ്. അവളുടെ മനസ്സിൽ തീർച്ചയായും എന്തോ പദ്ധതികളുണ്ട്. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാൻ ഇനി അവളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചേ മതിയാവും. എന്റെ പൊന്നു ചേച്ചിയായി ഇങ്ങോട്ടിരിക്കെ. ചേച്ചി, എനിക്കറിയാം മരുടെ കാര്യത്തിൽ ചേച്ചി ശരിക്കും സ്ട്രെസ്ഡ് ആണ്. അതൊന്ന് മാറ്റിയെടുക്കണം. ഞങ്ങൾ കൂടെ തന്നെ ഇല്ലേ? എല്ലാരും ചേർന്ന് അരുണിനെ കണ്ടുപിടിക്കും. ഇനി അഥവാ അരുൺ തിരിച്ചു വരുമ്പോ ചേച്ചി ഈ അവസ്ഥയിലിരിക്കുന്ന കണ്ട അരുണിന് എത്ര വിഷമമുണ്ടാവും. ഞാൻ ചേച്ചിക്ക് മരുന്നെടുത്തിട്ട് വരാം. സോറി ചേച്ചി, ചേച്ചിക്ക് ഞാനിപ്പോ ഉറക്ക ഗുളിയായി തരാൻ പോകുന്നത്. കാരണം ചേച്ചിയുടെ മുടി മുറിച്ചെടുക്കാൻ എനിക്കിത് ചെയ്തേ പറ്റൂ. മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം നന്നായി വിശ്രമിച്ചോ. ചേച്ചി, എനിക്കറിഞ്ഞു. പക്ഷെ ചേച്ചി ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ചേച്ചി കണ്ണടച്ച് കിടന്നോളൂ, സുഖായി ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരുന്നില്ല. നല്ല സ്ട്രോങ് ഗുളികയല്ലേ കൊടുത്തത്, എന്നിട്ടും ചേച്ചിക്ക് ഉറക്കം വരുന്നില്ലേ? ഞാനൊന്ന് പുറത്തു പോയിട്ട് കാറ്റ് കൊള്ളട്ടെ, ഏതായാലും ഉറക്കം വരുന്നില്ലല്ലോ. പക്ഷെ ചേച്ചി, ഞാൻ കുറച്ചെടുമ്പോ വന്ന് കിടന്നോളം ഗൗരി. കഴിച്ച ഉടനെ മനുഷ്യൻ ഉറങ്ങിപ്പോകുന്ന സ്ട്രോങ് ഗുളികയല്ലേ കൊടുത്തത്, എന്നിട്ടും ചേച്ചി ഉറങ്ങിയില്ല. പിന്നെ ദർശനം കണ്ടപ്പോ ബോധം കെട്ട് വീഴുന്ന നാടകം. കരുണ ചേച്ചി എന്തിനായിരിക്കും ഇങ്ങനൊക്കെ ചെയ്യുന്നത്? ഞാൻ വിചാരിച്ച നീ ബോധം കെട്ട് വീണുന്ന. അല്ല കരുണ, ഈ വിശ്രമിക്കേണ്ട സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യണേ? നിനക്ക് റെസ്റ്റ് എടുത്തുകൂടായിരുന്നു. ദർശ, നമുക്ക് ചേച്ചി മുറിയിലേക്ക് കൊണ്ടുപോവാം. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഭയങ്കര തലവേദന ഉണ്ടാവാറുണ്ട്. ചേച്ചി, ഞാൻ ചേച്ചിയുടെ തലയിൽ എണ്ണ കൊണ്ട് മസാജ് ചെയ്തു തരാം, അപ്പൊ കുറച്ച് ബെറ്റർ ആയിക്കോളും. അല്ല, ഇതെന്റെ കരുണ ചേച്ചിയല്ല. ശരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എണ്ണയെന്ന് കേൾക്കുന്നതേ വെറുപ്പാ. പക്ഷെ ഇന്ന് എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്നങ്ങ് സമ്മതിച്ചല്ലോ. ഞാൻ എണ്ണ എടുക്കട്ടെ. Don't worry, you're going to be fine, okay? നീ എങ്ങോട്ടാ പോന്നെ ദർശ? ചേച്ചിയോട് കുറച്ചു നേരം സംസാരിക്ക്, ചിലപ്പോ മനസ്സിന് ആശ്വാസം കിട്ടും. ഞാൻ കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ട് വരാം. താങ്ക് യു.
ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? ചേച്ചിയുടെ മുടി മുറിച്ചെടുക്കാൻ പറ്റിയ അവസരമായത്. ആ മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും ഗുണം തോന്നുന്നുണ്ടോ? ഒന്നും സംഭവിക്കില്ല എന്ന് ആദ്യം മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. Everything is going to be fine. Just you have to be strong. കേൾക്ക്, ഗൗരി ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ ഉടൻ ദർശനം അവസാനിപ്പിക്കണം. ഇന്ന് അവന്റെ അവസാനം നിന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കണം. ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാലോ. അവസാനം മുടിയിൽ എണ്ണ പുരട്ടാൻ നീ സമ്മതിച്ചു അല്ലേ? വേണ്ട വേണ്ട, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരാം. എന്ത്, ഇവരും കൂടി ഇങ്ങോട്ട് എത്തിയോ? വരട്ടെ, വരുന്നവർക്കെല്ലാം പോവാതിരിക്കാൻ പറ്റില്ല. പോയേ പറ്റൂ. ഗൗരി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഉടൻ സമയം കളയാതെ ചെയ്യാനുള്ളതെല്ലാം അങ്ങ് ചെയ്തേക്കണം. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരുടെയും മുന്നിൽ വെച്ചൊന്നും ചെയ്യാൻ പോകരുത്. കരുണ, ഗൗരി നിന്റെ തലമുടി മുറിച്ചെടുത്തിരിക്കുന്നു. ചേച്ചി ഇരിക്കേ, ഇരിക്കന്നേ. ഗൗരി നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? തലമുടി. ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ചാ, ഞാനിപ്പോ ചേച്ചിയുടെ തലയിൽ മസാജ് ചെയ്തില്ലേ, അതുകൊണ്ട് എണ്ണയാ കയ്യിൽ. അതിന് നീ ഇങ്ങോട്ട് പോന്നേ. ഞാൻ പോയി കൈ എഴുതിയിട്ട് വരാം. ചേച്ചി ഇവിടെ ഇരിക്കേ. അല്ല, നീ ഇതെങ്ങോട്ടാ പോന്നേ? കുറച്ച് നേരം എന്റെ അടുത്ത്. ഗൗരി നിന്റെ തലമുടിയുമായിട്ടാണ് പോകുന്നത്. അവളുടെ പദ്ധതി അപ്പോൾ ഇതായിരുന്നു. അവൾക്ക് സംശയമുണ്ടായിരിക്കുന്നു. അവളെ പോകാതെ തടയാൻ നോക്ക്. പോകുന്നത് കണ്ടില്ലേ? ഇനി ഗൗരിയുടെ കാര്യം ഞാൻ തന്നെ നോക്കിയേ മതിയാവും. അവളുടെ സംശയം ഇനിയും ബലപ്പെട്ടാൽ പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ചെയ്യാനുള്ളതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. എന്റെ ഭഗവാനെ, കാത്തോളനെ, മുന്നിൽ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോ സഹായത്തിന് അങ്ങ് മാത്രമേ ഉള്ളൂ. ഭഗവാനെ, അങ്ങേക്ക് മാത്രം എന്നെ സഹായിക്കാൻ പറ്റൂ. എന്റെ ഫാമിലി ഇപ്പോ വലിയ പ്രശ്നത്തിലാ. പ്ലീസ് എന്നെ സഹായിക്കണേ. തിരുമേനി, എന്താ പറ്റിയ? നീ എന്താ വിൻഡോ കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അത് ദർശാം. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി. ദർശാം, എനിക്ക് ചേച്ചിയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വെറുതെ ടെൻഷൻ ഒന്നും ആവണ്ട, എല്ലാം ശരിയാവുന്ന വിചാരിക്കും. ഇങ്ങനെ മോന്തേ മെറുപ്പിച്ച് നിൽക്കുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. പോടാ, ചളി അടിക്കല്ലേ. കണ്ടില്ലേ, ടെൻഷൻ എല്ലാം മാറിയതുണ്ടോ? ദർശനെ കണ്ടു എന്ന് ഓർത്ത് നിനക്ക് ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. അതെയോ? ഈ തലമുടി കയ്യിൽ വയ്ക്കും. ഞാൻ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലും. അവിടെ അന്ന് ആ പെൺകുട്ടി എന്തൊക്കെയാണ് കണ്ടതെന്ന് തിരുമേനിക്കും കാണാൻ സാധിക്കും. ആ കാഴ്ചകൾ അങ്ങേക്ക് മാത്രമേ ദൃശ്യമാകൂ. കാരണം ഈ തലമുടി തിരുമേനിയാണ് എൻ്റെ അടുക്കൽ എത്തിച്ചത്. ദുർഗാംബയെ മനസ്സിൽ ധ്യാനിച്ചോളൂ. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തു തന്നെയായാലും അങ്ങേക്ക് മുൻപിൽ തെളിഞ്ഞു വരും. ഏകാഗ്രചിത്തനായി കണ്ണുകൾ അടച്ചോളൂ. സംസ്കൃത നമ.
എന്തായാലും മരിച്ചത് നന്നായി. എന്റെ പ്രതികാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെല്ലാം മരിച്ചു. രാജൻ, പൂജാരിയുടെ മകൻ അരുൺ, ഇപ്പൊ ഇതാ നീയും. ഓരോരുത്തരായി എല്ലാവരും മരിക്കും. ഞാനിവിടെ ഇപ്പോൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നിന്റെ മരണത്തിൽ അനുശോചിക്കാൻ വേണ്ടിയല്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ലോകത്തിൽ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമായിരിക്കും. നിന്നെ വീണ്ടും സഞ്ചരിക്കുന്ന മനുഷ്യനെ പോലെ പെരുമാറുന്ന എന്റെ അടിമയാക്കി കഴിഞ്ഞു. ഇനി നീ എന്റെ കയ്യിലെ കളിപ്പാവയാണ്. ഞാൻ പറയുന്നതെന്തോ അത് മാത്രമേ നീ ചെയ്യൂ. ആ ബംഗ്ലാവിൽ നീ എന്റെ കണ്ണും കാതുമായി കഴിയണം. എനിക്ക് വേണ്ടത് നിന്റെ അനിയത്തി ഗൗരിയെയാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ കൊന്നത്. അവളെ, ആ ഗൗരിയെ എനിക്ക് വേണം. ബംഗ്ലാവിലേക്ക് പോയിട്ട് ആദ്യം കൊല്ലേണ്ടത് അവനെയാണ്. ദർശനെയാണ് നീ കൊല്ലേണ്ടത്. നീ അവനെ കൊല്ലില്ലേ? നമുക്ക് യു എസിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ലടാ. ഈ പ്രാവശ്യം ബിസിനസ് ക്ലാസ്സിൽ പോകണമെന്നൊക്കെയല്ലേ നീ പറഞ്ഞേ? സുന്ദരികളായ എയർ ഹോസ്റ്റസിനെയൊക്കെ കണ്ട് അവർ തരുന്ന ഷാമ്പെയിനൊക്കെ കുടിച്ച് ഞാൻ എവിടെയാണ് നിന്നെ പോയി തിരയേണ്ടേ? ഇനി പാതിരാത്രിയിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ബോറിംഗ് ആയിട്ടുള്ള സിനിമകൾ ആരെ കാണിച്ചു തരാം? ലൈഫിൽ ഇനി സീരിയസ് ആവണമെന്നൊക്കെ ആരെന്നോട് പറയാം? ആരെന്നെ വഴക്കു പറയാം? നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലടാ. എനിക്കൊരു കാര്യം ഓർക്കുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും നീ ആ സമയത്ത് എന്നെ ഓർത്ത് കാണും. ഞാൻ നിന്നെ അന്വേഷിച്ച് വരേണ്ടിയിരുന്ന സ്ഥലം അതായിരുന്നില്ല. എനിക്ക് എന്തുകൊണ്ട് നിന്നെ ആ സമയത്ത് രക്ഷിക്കാനായില്ല? ആ സമയത്ത് നീ എന്നെ വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടാവൂല്ലേ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സത്യമായിട്ടും വല്ലാതെ വേദന തോന്നുകട. ഇത് കരുണ ചേച്ചിയുടെ ശബ്ദമാണല്ലോ. തിരുമേനിയെ കാണാൻ പോവാണല്ലേ? പാടില്ല.
നിനക്ക് എന്താ മാനസ് ഒന്നുമില്ലേ? ആരുടെയെങ്കിലും മുറിയിലോട്ട് കയറി വരുമ്പോ സാധാരണ എല്ലാവരും നോക്ക് ചെയ്തിട്ടാ വരാ. നീ എന്താ ഇങ്ങനെ പെട്ടെന്ന് കയറിയെന്ന്? എന്താന്ന് വെച്ചാ ഞാനൊരു അന്യ വ്യക്തിയല്ല. നമ്മൾ അനുഭവിക്കുന്ന അതേ വേദന തന്നെ മറ്റൊരാളെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ആ വേദനയും അതും നമ്മുടെ തന്നെ വേദനയല്ലേ ദർശ? നോക്ക് ചെയ്ത് അവരുടെ ഇമോഷൻസിനെ ആ വേദനയെ മറച്ചു വെക്കുന്നത് എന്തിനാ? രണ്ടുപേരും വിഷമം പങ്കുവെക്കുവാണെങ്കിൽ അത് കുറച്ച് ആശ്വാസം തരില്ലേ ദർശ? ദർശ, നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും. ബട്ട് ഐ ഫീൽ ഇറ്റ്. അരുൺ ജീവനോടെ ഉണ്ടെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത്. അരുൺ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പ്ലീസ് നീ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്ക്, വിശ്വസിപ്പിക്ക്. അരുൺ തീർച്ചയായും തിരിച്ചു വരും. പ്രോമിസ് മീ. നീ ഇതിന് ശ്രമിക്കണം ദർശ. ഹലോ തിരുമേനി, ഞാൻ ഇത്ര നേരമായി നിങ്ങളുടെ കോള് വെയിറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും അറിഞ്ഞോ? ഗൗരി, ഞാൻ എല്ലാ വിവരവും അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. എന്താ? താന്ത്രികന്റെ എല്ലാ കളികളും ഞാൻ മനസ്സിലാക്കി. നീ ഒരു കാര്യം ചെയ്, ഗൗരി നീ എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് വാ, അവിടെ വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ ഒരു കാര്യം, നീ അങ്ങോട്ട് വരുന്നത് ആരോടും പറയാൻ പാടില്ല, ആരോടും പറയരുത്. നിന്റെ കൂടെ ഇപ്പോൾ ഉള്ള കരുണചേച്ചി, അത് നിന്റെ കരുണചേച്ചി ഒന്നുമല്ല. കുഴപ്പങ്ങളുടെ ആണിവേര് കണ്ടുപിടിക്കും. ഞങ്ങളുടെ ഫാമിലീസിന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കും. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി ഈ വീട്ടിൽ സന്തോഷം ഞാൻ കൊണ്ടുവരും. ശബ്ദമാണല്ലോ. തിരുമേനിയെ കാണാൻ പോവാണല്ലേ? പാടില്ല. ഇതെങ്ങനെ? ഇതെവിടുന്ന് വന്ന് വീണതാ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരുമേനിയെ കാണണം. ണല്ലോ പിന്നെ വീണ്ടും വീടിനകത്ത് എത്തിയത് എങ്ങനെയാ? എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഗൗരി, ഇത് കരുണ ചേച്ചിയുടെ ശബ്ദമാണല്ലോ. ഗൗരി.
നീ എവിടെയാണ് ഗൗരി? ഗൗരി, ഇത് കരുണ ചേച്ചിയുടെ ശബ്ദമാണല്ലോ. തിരുമേനിയെ കാണാൻ വേണ്ടി പോവാണല്ലേ? ഇല്ല, അതിന് നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ? നീ എങ്ങോട്ടും പോവില്ല. അപ്പോഴേ കാലാസുരന് വരാനാകൂ. തിരുമേനി എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ സത്യം അറിഞ്ഞാൽ ഇനി അവൻ ഇവിടെ ജീവിക്കാനാവില്ല. ആ തിരുമേനിയുടെ അവസാനത്തെ രാത്രിയാണിന്ന്. അഗ്നിയാൽ പലതും ഭസ്മമാവാറുണ്ട് എന്ന് കരുതി അഗ്നിക്ക് താപമുണ്ടാവണമെന്നില്ല. ഭസ്മം കൊണ്ട് തളയ്ക്കാൻ നോക്കുന്നു. കാലാസുരൻ അഗ്നിയാണ്, താന്ത്രികനാണ്. താന്ത്രികൻ ഒരിക്കലും മരിക്കില്ല ഗൗരി. തീർച്ചയായും ഈ കലശത്തിനകത്തായിരിക്കും ഇപ്പോൾ കാലാസുരൻ. എന്നെ തുറിച്ചു നോക്കുന്നേ? പറയുന്നത് മനസ്സിലായില്ലേ? പോയിട്ട് എടുത്തു വരാൻ. പോവാൻ എങ്ങനെയെങ്കിലും ആ കലശത്തിൽ നിന്ന് കാലാസുരനെ സ്വതന്ത്രനാക്കണം. എന്നാലേ വീണ്ടും കാലാസുരന് ഉയർത്തെഴുന്നേൽക്കാനാവൂ.